ഞാനിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഫിസ്റ്റുല എന്നൊരു രോഗാവസ്ഥയെക്കുറിച്ചാണ്. എൻ്റെ ഒ പിയിൽ വരുന്ന ഒട്ടുമിക്കവാറും പേഷ്യൻസ് മലദ്വാര രോഗവുമായി ബന്ധപ്പെട്ടാണ് വരാറ്. ഈ രോഗികളിൽ ഫിസ്റ്റുല എന്ന രോഗം വളരെയധികം കണ്ടുവരാറുണ്ട്. ഇനി ഈ ഫിസ്റ്റുല എന്താണെന്ന് ഞാൻ പറയട്ടെ. ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, ഇതിനെ നമുക്ക് ഒരു തുരങ്കവുമായിട്ട് താരതമ്യം ചെയ്യാം. ഒരു തുരങ്കത്തിന് രണ്ട് വശങ്ങളുണ്ട്, രണ്ട് ഓപ്പണിങ്സ് ആണുള്ളത്. ഒരു വശത്തൂടെ കയറുകയും ഒരു വശത്തൂടെ ഇറങ്ങുകയും ചെയ്യുകയാണ്. ഈ തുരങ്കം പോലെ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പണിങ് മലദ്വാരത്തിലും ഒരു ദ്വാരം നമ്മുടെ ബട്ടക്സിൻ്റെ തൊലിപ്പുറമെയാണ് ഉണ്ടാവാറ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, മലവിസർജനം ചെയ്യുമ്പോൾ ചെറിയ മലത്തിൻ്റെ പീസുകൾ ഇതിൽ അകപ്പെടുകയും അതിൽ ഇൻഫെക്ഷൻ വരികയും അതിലൂടെ ഈ പുറത്ത് സ്കിന്നിലൂടെ തൊലിപ്പുറമേ കാണുന്ന ഓപ്പണിങ്ങിലൂടെ നീരും ചലവും വരുന്ന ഒരവസ്ഥയാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഇതെന്തുകൊണ്ടാണ് ഉണ്ടാവാറ്? ഇതിൻ്റെയൊക്കെ കാരണം നമ്മുടെ മലദ്വാരത്തിന് ചുറ്റുമുണ്ടാവുന്ന ഏനൽ ഗ്ലാൻസ് എന്ന് പറയും. ഈ ഏനൽ ഗ്ലാൻഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത്, അതിലൂടെ ചെറിയ ദ്രാവകം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അത് നമ്മുടെ മലദ്വാരത്തിനെ ഡ്രൈ ആവാതെ വെറ്റായി സൂക്ഷിക്കുകയും മലവിസർജനം വളരെ സുതാര്യമായി ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അത് പോവാനും ഒരു ഫ്രിക്ഷൻ, അതായത് ഒരു ലൂബ്രിക്കേഷൻ കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഉപയോഗം. ചില ഘട്ടങ്ങളിൽ ഈ ആനൽ ഗ്ലാൻഡിൽ, അതായത് ഈ ചെറിയ രോമക്കുഴികളിൽ ഇൻഫെക്ഷൻ വരികയും അത് പഴുപ്പായി മാറുകയും അത് തൊലിപ്പുറമെ പൊട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഫിസ്റ്റുലയുടെ കാരണം. ഈ പഴുപ്പ് പൊട്ടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ഫിസ്റ്റുല എന്നൊരു രോഗാവസ്ഥയിലേക്ക് ഇത് മാറുകയും ചെയ്യപ്പെടുന്നു. ചില രോഗികളിൽ പെരിയേനൽ ആപ്സസ് എന്നൊരവസ്ഥ, അതായത് അസഹനീയമായ വേദനയോട് കൂടിയിട്ടുള്ള മുഴകൾ മലദ്വാരത്തിൻ്റെ സൈഡിൽ വരികയും അത് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ പിന്നെയും വേദന സഹിക്കാൻ പറ്റാത്ത വേദനയും പനിയും കൂടെ വരികയും അപ്പോൾ രോഗി ഡോക്ടറെ കാണാൻ വരികയും ചെറിയൊരു ഓപ്പറേഷനിലൂടെ ആ പഴുപ്പ് നീക്കം ചെയ്യുകയും ചെയ്യും. അത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന ആ മുറിവ് ഉണങ്ങും, പക്ഷേ അതിലൂടെ പഴുപ്പും ചെലവും വന്നുകൊണ്ടേയിരിക്കും. അതായത് ചിലപ്പോൾ കുറച്ച് കാലങ്ങൾ കഴിയുമ്പോൾ ഈ ഒരവസ്ഥയാണ് നമ്മൾ ഫിസ്റ്റുല എന്ന് പറയുന്നത്. ഫിസ്റ്റുലയുടെ രോഗലക്ഷണങ്ങളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് മലദ്വാരത്തിൻ്റെ അടുത്ത് കാണുന്ന, അതായത് നമ്മുടെ ബട്ടക്സിൽ കാണുന്ന 1-2 സെൻറ്റിമീറ്റർ മാറി ഒരു ഓപ്പണിംഗ് ആണ്, അതായത് ഒരു ചെറിയൊരു ദ്വാരമാണ്. അതിലൂടെ പഴുപ്പും ചലവും ചിലപ്പോൾ രക്തവും വരികയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം. ചിലരിൽ ഈ പഴുപ്പ് ഇരുന്നിട്ട് ചൊറിച്ചിൽ വരാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ പഴുപ്പ് വരുന്നത് നിന്ന് നിൽക്കുകയും അത് ചെറിയൊരു തടിപ്പോടെ കൂടി 2 ദിവസം കഴിയുമ്പോൾ പഴുപ്പ് കൂടുതലായി പോവുകയും ചെയ്യുകയും ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. ഇനി ഇതിൻ്റെ രോഗ കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറയാം. അമിതവണ്ണം, പുകവലി, മലബന്ധം, ഇതേപോലെ മുൻപേ എന്തെങ്കിലും പഴുപ്പുണ്ടാവുകയോ എന്തെങ്കിലും ഫിഷർ എന്നൊരവസ്ഥ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ, പൈൽസ് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയും ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാരണങ്ങൾ എന്ന് പറയുന്നത്. കുടലിലുണ്ടാവുന്ന ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്നുള്ള രോഗാവസ്ഥയും ടി ബി എന്നുള്ള രോഗാവസ്ഥയും, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ ക്രോൺസ് ഡിസീസ് ആവാം, അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന രോഗാവസ്ഥയാവാം, ചിലപ്പോൾ ക്യാൻസർ തന്നെ ആവാം. ഈ രോഗാവസ്ഥയിൽ നമുക്ക് ഫിസ്റ്റുല എന്നുള്ള ഒരു രോഗം കൂടി കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ള രോഗാവസ്ഥയിൽ കാണുന്ന ഫിസ്റ്റുല ഒന്നായിരിക്കില്ല, അത് പല ദ്വാരങ്ങളുണ്ടാവും, മൾട്ടിപ്പിൾ ഫിസ്റ്റുലാസ് ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ചികിത്സാ രീതി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് കണ്ടുപിടിക്കുക, ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്. ഇനി ഇതിനെ, ഈ ഫിസ്റ്റുല എന്ന രോഗത്തെ എങ്ങനെ നിർണയിക്കാമെന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു രോഗി ഡോക്ടറെ കാണാൻ വരുമ്പോൾ നമുക്ക് ഒരു ചെറിയ ഒരു എക്സാമിനേഷനിലൂടെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് ഈ ഫിസ്റ്റുല എന്നുള്ള രോഗം. ഈ ഫിസ്റ്റുലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുരങ്കം എന്നുള്ളതുണ്ടല്ലോ, അതിൽ നമുക്ക് കാണുന്ന തടിപ്പ് നമുക്ക് തൊലിപ്പുറമേ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നതാണ് പല കേസുകളിലും, 80% കേസുകളിലും. ചില കേസുകളിൽ ഇതിൻ്റെ
തുരങ്കം വളരെ ഉള്ളിലേക്ക് പോകുന്നതായിരിക്കും. മലദ്വാരത്തിൽ അല്ല, മല ആശയത്തിലേക്കായിരിക്കും ഇതിൻ്റെ ഓപ്പണിംഗ് ഉണ്ടാവുക. അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ അത് ഒന്നും രണ്ടും തുരങ്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ MRI എന്നുള്ള MR ഫിസ്റ്റുലോഗ്രാം എന്നുള്ളൊരു ടെസ്റ്റാണ്, ഒരു സ്കാനിങ് രീതിയാണ് ഇതിന് നമ്മൾ അവലംബിക്കാറുള്ളത്. പലപ്പോഴും എല്ലാവരും ചോദിക്കും ഈ പൈൽസും ഫിസ്റ്റുലയും ഒന്നാണോ എന്നുള്ളത്. പൈൽസും ഫിസ്റ്റുലയും ഒന്നല്ല. പൈൽസ് എന്ന് പറയുന്നത് മലദ്വാരത്തിലുള്ള രക്തക്കുഴലുകളുടെ ബുദ്ധിമുട്ടുകളാണ്. അത് തടിച്ചു വരികയും വീർത്തു വരികയും ചെയ്യുന്നതാണ്. അതിൽ പഴുപ്പ് വരാറില്ല. ഇല്ലെങ്കിൽ പഴുപ്പ് വരണമെങ്കിൽ തന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻ അതിനകത്ത് വരണം. ഫിസ്റ്റുല എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ സൈഡിൽ വരുന്ന പഴുപ്പുകളാണ്. ഇനി ഇതിൻ്റെ ചികിത്സാ രീതിയിലേക്ക് കടക്കുമ്പോൾ, ഫിസ്റ്റുല എന്ന രോഗത്തിന് ഓപ്പറേഷൻ കൊണ്ട് മാത്രമേ ഒരു പരിഹാരമുള്ളൂ. അതിന് പരമ്പരാഗതമായി നമ്മൾ മുമ്പെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഫിസ്റ്റുലെക്ടമി എന്നുള്ളൊരു ഓപ്പറേഷൻ രീതിയായിരുന്നു. അതായത് ഈ തൊലിപ്പുറമേ ഉള്ള ദ്വാരം, അതിൻ്റെ തുരങ്കം, അതിൻ്റെ ഉള്ളിലുള്ള ദ്വാരം, ഈ ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഓപ്പറേഷനിലൂടെ കട്ട് ചെയ്ത് എടുക്കുകയായിരുന്നു നമ്മൾ മുമ്പേ ചെയ്തുകൊണ്ടിരുന്നത്. അത് ചെറിയ ഫിസ്റ്റുലയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, അത് നമുക്ക് മുറിവ് ഉണങ്ങാനൊക്കെ ചിലപ്പോൾ 2-3 ആഴ്ച മതിയാവും. പക്ഷേ വലിയ ഫിസ്റ്റുലയ്ക്ക് നമ്മൾ ആ ഭാഗം മുഴുവൻ കട്ട് ചെയ്യുകയും ചിലപ്പോൾ ആ സ്ഫിങ്ക്റ്റർ, നമുക്ക് മലം കൺട്രോൾ ചെയ്യാനുള്ള ഒരു മസിൽസ് ഉണ്ട്, ഇൻറ്റേർണൽ സ്ഫിങ്ക്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള, ചിലപ്പോൾ അതിന് കോട്ടം സംഭവിക്കുകയും ചിലപ്പോൾ അത് നമുക്ക് പിന്നെ സ്ഫിങ്ക്റ്ററിൻ്റെ യൂസ് ഉപയോഗമില്ലാതെ വരികയും ചെയ്യുന്നൊരവസ്ഥ കാണാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷനുകൾ നമ്മൾ ചെയ്യാറില്ല. ചെറിയ ഫിസ്റ്റുലയ്ക്കൊക്കെ നമ്മളിപ്പോൾ ആ ഫിസ്റ്റുല തുറന്നിടാറുണ്ട്. ഫിസ്റ്റുലോട്ടമി എന്നുള്ള ഒരു ഓപ്പറേഷനാണ് ചെയ്യാറ് ചെറിയ ഫിസ്റ്റുലയ്ക്ക്, ഇപ്പോൾ 1-2 സെൻറ്റിമീറ്റർ ഉള്ള ഫിസ്റ്റുലയ്ക്കൊക്കെ. പിന്നെയുള്ള ഫിസ്റ്റുലയ്ക്കുള്ള ഓപ്പറേഷൻ എന്ന് പറയുന്നത് ലിഫ്റ്റ് എന്നുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് നമ്മൾ മലദ്വാരത്തിൻ്റെ അടുത്ത് ഈ തുരങ്കത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, മലദ്വാരത്തിൻ്റെ അടുത്തുള്ള ഭാഗം നമ്മളതിനെ കെട്ടുകയും ബാക്കിയുള്ള ഭാഗം നമ്മളതിനെ ചില ഉപകരണങ്ങൾ വഴി അതിൻ്റെ ഉള്ളിലുള്ള തൊലിയെ ചുരണ്ടിക്കളയുകയും അതിൽ വേണമെങ്കിൽ ലേസറും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ലൊരു റിസൾട്ട്സ് കിട്ടാറുണ്ട്. ഇപ്പോൾ ഏറ്റവും നൂതനമായ ചികിത്സാ രീതി എന്ന് പറയുന്നത് ലേസർ ചികിത്സ തന്നെയാണ് ഫിസ്റ്റുലയ്ക്ക്. 2-3 കാരണങ്ങളാണ് ഇതിന് ലേസർ എന്ന ഒരു ചികിത്സാ രീതി ഇത്രയും പ്രചാരത്തിൽ വരാൻ. അതായത് അത് ചെയ്യാനുള്ള എളുപ്പം മാത്രമല്ല, അത് രോഗിക്കും അവരുടെ ഒരു ഓപ്പറേഷൻ ആണെന്നല്ല, അവർക്ക് രാവിലെ ചെയ്തിട്ട് ഒരു വൈകിട്ട് പോകുന്ന രീതിയിലേക്ക് ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. വളരെ മിനിമം മുറിവും വളരെ മിനിമം വേദനയും മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പേഷ്യൻസിന് അനുഭവിക്കുകയുള്ളൂ. കുറേ പ്രൊസീജിയറുകൾ ഇപ്പോൾ നിലവിലുണ്ട്. അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ ലേസറും കൂടി ആഡ് ചെയ്യുമ്പോൾ അതിനുണ്ടാവുന്ന റിസൾട്ട്സ്, അതിൻ്റെ എളുപ്പം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് ലേസറും അതുപോലെയുള്ള ബാക്കിയുള്ള ഓപ്പറേഷനുകളും, ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്പറേഷനും ഇപ്പോൾ വളരെയേറെ പ്രചാരത്തിലായിട്ടുണ്ട്. ഇനി ചില വളരെ വലിയ ഫിസ്റ്റുലകൾ, അതായത് മലാശയവുമായിട്ട് ബന്ധപ്പെടുന്ന ഫിസ്റ്റുലകൾ നമ്മൾ ലേസറുമായിട്ട് ചിലപ്പോൾ സ്റ്റേജ്ഡ് പ്രൊസീജിയറായിട്ട് ചെയ്യാറുണ്ട്. 1-2 തവണ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു ശാശ്വത പരിഹാരം കിട്ടാറുണ്ട്. ഗ്ലൂ തെറാപ്പി ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നുണ്ട്. പക്ഷേ അതൊരു 1-2 വർഷമായിട്ടേ ഉള്ളൂ, അത് ഇപ്പോഴും പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സ്ക്ലീറോ തെറാപ്പി ട്രൈ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അതും ഒന്ന് പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഭാവിയിൽ അത് ഒരു നല്ലൊരു ചികിത്സാ രീതിയായി മാറാൻ സാധ്യതയുണ്ട്. ഇനി ഈ ഫിസ്റ്റുലയുടെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇതിന് ഒരു തുരങ്കത്തിൽ നിന്ന് ഒരു 2-3 തുരങ്കത്തിലേക്ക് മാറുകയാണ്. അതായത് മൾട്ടിപ്പിൾ ഫിസ്റ്റുല എന്നൊരു അവസ്ഥയിലേക്ക് മാറുകയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് പഴുപ്പ് വരികയും ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യുന്നൊരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനമായും നിങ്ങൾ ഇങ്ങനെയൊരു ഫിസ്റ്റുല കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഇങ്ങനെയൊരു വേദന കാണുകയാണെങ്കിൽ ഒരു സർജൻ്റെ സഹായം തേടേണ്ട അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അത് കുറച്ചൊരു കോംപ്ലിക്കേഷൻസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്.
പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ചികിത്സാ രീതിയിലും ഇതേപോലെ ഈ ഫിസ്റ്റുലയുടെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇത് തിരിച്ചു വരുന്നതാണ്, അത് റിക്കറൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ലേസറും മറ്റുള്ള ചികിത്സാ രീതികളെ കൊണ്ട് അത് വളരെ കുറവാണ് കാണാറ്. ഒരു 90% നമുക്ക് റിക്കറൻസ് ഫ്രീ ആയി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. മലദ്വാര രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതെൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ പൈൽസിനെ കുറിച്ചായിരുന്നു, അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ ലിങ്കിൽ കയറി കാണാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ ഇതിൻ്റെ ചികിത്സാ രീതികളെക്കുറിച്ച് എന്തെങ്കിലും അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.